ഇടുക്കി മെഡിക്കൽ കോളേജ് ഐ പി വിഭാഗം ഒന്നാം തീയതി മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആറുമാസത്തിനകം 100 ഡോക്ടർമാരെ നിയമിച്ച മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി മെഡിക്കൽ കോളേജ് വികസന സമിതി യോഗത്തിൽ വ്യക്തമാക്കി. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഐ പി വിഭാഗം ഒന്നാം തീയതി മുതൽ തുറന്നു പ്രവർത്തിക്കും. ആറുമാസത്തിനകം 100 ഡോക്ടർമാരെ നിയമിച്ച് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി രൂപീകരിച്ച ആശുപത്രി വികസന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ച് അനുബന്ധ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുള്ള രണ്ട് ആംബുലൻസുകൾ ഉടൻ തന്നെ നന്നാക്കി നൽകാനുള്ള നടപടി സ്വീകരിക്കും. താഴെയും മുകളിലുമായിട്ടുള്ള ബ്ലോക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള മേൽപ്പാലം പണിയുന്നതിനായി സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ ലഭിക്കുന്ന സേവനം കൃത്യമായി രോഗികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും സൗജന്യമായി നൽകി വരുന്ന ഇൻസുലിൻ പോലുള്ള മരുന്നുകൾ ലഭിക്കുന്നതിനുള്ള താമസവും അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. മെഡിക്കൽ കോളേജിൽ പഠനത്തിനുള്ള സൗകര്യം ഉടൻ ആരംഭിക്കണമെന്നും കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ ഷീബ ജോർജ് അധ്യക്ഷയായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നീന ഡി ശ്യാം, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് വർഗീസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, ചെറുതോണി.